നമസ്കാരം, ക്രൈം വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വക്കത്ത് അയൽവാസികൾ വീട് കയറി ആക്രമിച്ചുവെന്ന് പരാതി. സിമിക്കും അജേഷിനും സുജയ്ക്കും പരിക്കേറ്റു. വിവരമറിഞ്ഞ് കടക്കാവൂർ പോലീസ് ഇതുവരെ ഈ പരിസരത്ത് എത്തിയിട്ടില്ല. എന്നാൽ വിവരമറിഞ്ഞ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ അധികൃതർ അതേസമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്നു. ഇത് തികച്ചും കടക്കാവൂർ പോലീസിന്റെ അനാസ്ഥയാണ്. ആ ചേട്ടന്മാർക്ക് കുടിയൊക്കെ ഉണ്ട്, കുടിയുണ്ട്, കഞ്ചാവലിയുണ്ട്. പിന്നെ അതുമല്ല, ഇവിടെ അവിടെ നിന്ന് കൊണ്ടുവരും ആ ചേട്ടന്മാർ. ഒരു നേരമ്പോ പോകും, പോയിട്ട് ഒരു 5-5.5 മണിയാക്കുമ്പോഴാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോഴത്തേക്ക് കാണണം പറയണേ, വരുന്ന വരക്കം തന്നെ ശരിയല്ല, നല്ല സ്പീഡിനാണ് വരുന്നത്. അപ്പൊ ഈ ഇടയ്ക്ക് ഇവിടെ അടിവരായി, ഇങ്ങനെ വരരുത്, വന്നാൽ ഇവിടെ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരൊന്നും മിണ്ടിയില്ല, പകരമാണ് എന്റെ അമ്മയാണ് കയറി സംസാരിച്ചത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആ ബോധമില്ലാതെയാണ് ആ ചേട്ടന്മാർ വണ്ടിയും കൊണ്ട് വരുന്നതായാലും അവരെ പോക്കായാലും നടക്കായിരുന്നാലും അങ്ങനെയുള്ള. ഇപ്പോൾ തന്റെ അച്ഛനെ ഇവരെ ആക്രമിക്കുന്ന കണ്ടിട്ട് തൻ പിടിച്ചും പറഞ്ഞ ചെന്നപ്പോൾ താങ്കളും ആക്രമിക്കപ്പെട്ടു അല്ലേ? അജേഷിന്റെ ഭാര്യ സിമിക്ക് പറയാനുള്ളത് കേൾക്കാം. സിമി നമസ്കാരം. എൻ്റെ കൊച്ചിനെ ഈ അടിച്ച് ഞാൻ ഇപ്പം കൊണ്ടുവന്ന് കടയ്ക്ക് അവർ കേസ് കൊടുത്തു. അവർ നിയമപരമായിട്ട് ഈ പ്രതികളെ ഒന്നിനെയും പിടിച്ചിട്ടില്ല. ഞാനിപ്പോൾ പിടിക്കണമെന്നും പറഞ്ഞിട്ട് ഞാൻ നാളെ തിരുവനന്തപുരത്ത് പോകാൻ നിൽക്കുകയാണ്. ഞാൻ എന്നിട്ട് ഞാൻ നാളെ ലൈവ് പോകാമെന്നും പറഞ്ഞിരിക്കുന്നു. കാര്യം ഈ പ്രതികളെ ഇതുവരെ പിടിച്ചിട്ടില്ല. കേസ് കൊടുത്ത് ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. അത് എൻ്റെ ഹൃദയം തന്നെ അങ്ങ് തകർന്നു. വേറെ ഒന്നുമല്ല, എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് കേക്കച്ച പറയണം, കടയ്ക്കാവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നമ്മൾ കേസ് കൊടുത്തു. അപ്പോൾ അത് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിനെ എവിടെയൊക്കെ തൊട്ടെന്ന് അവൻ പറയുമെന്ന് എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് അവൻ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ ഇടപെട്ട ഒരു വിഷയമാണിത്. എന്നാൽ ക്രൈം വാർത്തയ്ക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു തെളിവാണിത്. 16 വയസ്സായ ഒരു കുട്ടി, ആ കുട്ടിയെ ഛന്നാഭിന്നമാക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു വ്യക്തി. അപ്പം ആ കൊച്ചു, എനിക്കൊരു 19 വയസ്സായ ഒരു മോനും ഉണ്ട് സാറേ. കാര്യം എനിക്ക് വെട്ടും കുത്തം കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ്. കാര്യം എൻ്റെ മോൻ്റെ ഒരു ജീവിതം എനിക്ക് നശിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും നമ്മളെല്ലാവരും പോലീസുകാർ പറയണത് നമ്മൾ അവർക്ക് സ്വന്തക്കാരാണെന്ന്. നമ്മൾ അവർക്ക് ഒരു സ്വന്തക്കാരും ഇല്ല. എൻ്റെ കൊച്ചിനെ അവ ആ അവസ്ഥയാണ് അവ ഈ മുറ്റത്തിട്ട് ചെയ്തത്. എന്നിട്ട് പോലും കടയ്ക്കാവരിയ്ക്കുന്ന സാറന്മാർ വരെ എന്തെന്നാ യാതെന്നാ തിരക്കിയിട്ടില്ല. ഇവമാരെ പിടിച്ചിട്ടില്ല. ഇവമാരെ അവിടെ താമസിക്കുന്നതാണ്. എങ്ങനെയെങ്കിലും വന്ന് ഇവമാരെ ഒത്തി ഒഴിവാക്കി തരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ് അന്ന് രാത്രി എൻ്റെ കൊച്ചിനടുത്ത് എൻ്റെ അടുത്തും പറഞ്ഞാൽ ഇയാളങ്ങ് വീട്ടിൽ പൊയ്ക്കോ, നമ്മൾ അവിടെ വന്നിട്ട് അവന്മാരെ അടുങ്ങ് അടിച്ചിറക്കി തരാം, പെണ്ണുങ്ങളെ എല്ലാത്തിനും കൂടെ അങ്ങനെ അടിച്ചിറക്കി, ആണുങ്ങളെ കൂടെ അടിച്ചിറക്കി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വീട് വിറ്റ് പോകണോ? അതേ നമ്മൾ വിഷം കഴിച്ച് ചാവണോ? ആക്രമിച്ച അജീഷിന് പറയാനുള്ളത് കേൾക്കാം. പിടിച്ച അടിച്ച് എനിക്ക് തുണി പോലും ഇല്ല. എൻ്റെ തുണിയെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടാണ് അവന്മാർ അടിക്കുന്നത്. അമ്മമാർ 3 പേരുടെ അന്നേരം എനിക്ക് ഒരു ബോധം ഇല്ലായിരുന്നു. വരുന്ന സമയത്ത് എൻ്റെ കൂടെ വന്നവർ ബാജി എന്ന് പറഞ്ഞ പുള്ളിക്കാൻ്റെ കാര്യത്തിന് ഇമാർ വെട്ടുകൊത്തി വെച്ചു. എന്നിട്ട് അങ്ങനെ മൊബൈലും അങ്ങനെ പേഴ്സും എല്ലാം മേടിച്ചിട്ട് പറഞ്ഞു പോലീസുകാർ വന്നിട്ട് പോയാലെന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ പേഴ്സും എൻ്റെ മൊബൈലും എൻ്റെ വണ്ടി കിട്ടിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഇതെന്താണ് കാരണം? എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ സാറേ, ഇവിടെ മെയിനായിട്ട് ഇവിടെ രാത്രി എന്ന് വെച്ചാൽ 2-2.5, 3 മണിക്കകത്താണ് ഇവിടെ സാധനം വരുന്നത്. ലോഡ് ചെയ്ത് സാധനം വന്നിട്ട് അപ്ലൈ ചെയ്താണ് ഇവിടുന്ന് പോണത്. ഇവിടുന്ന് മാർക്കറ്റ് ചെയ്താണ് സാധനം ഇവിടുന്ന് പോണത്. പൊതിക്ക് 500-1000 രൂപയാണ് ഇവിടെ. ഇവിടെ ഒരു പെണ്ണുണ്ട്, അവളാണ് ഇതിൻ്റെ ഏജൻറ്റ്. ഈ കഞ്ചാവ് വരുന്നത് ഇവിടെ 70 മുസ്ലിങ്ങൾ മിക്കവളൊഴിക്ക് പറഞ്ഞൂടാ. എന്നാലും ഈ കെവീർ എന്ന് പറയുന്നതിന് നന്നായിട്ട് അറിയാം രാത്രി എത്ര മണിക്കാണ് സാധനം വരുന്നത്, ലോഡ് ചെയ്ത് വിടുന്നത്. ഇല്ല, കോവിഡ് മഹാമാരി കാലത്ത് ഭയന്ന് വീട്ടിലിരിക്കുന്ന സമയത്താണ് ഈ 3-അംഗ സംഘം ഈ വീട് കയറി ആക്രമിച്ചത്. അച്ഛനെ അടിക്കുന്നുണ്ട്, പിടിച്ചുമാറ്റാൻ പോയായിരുന്നു. പിടിച്ചുമാറ്റാ എന്ന് വെച്ചാൽ 3 പേരുകൂടിയിട്ട് അടിക്കുന്നുണ്ട് ആരും പിടിച്ചുമാറുന്നില്ല. ആ ചേട്ടൻ്റെ അച്ഛനും അമ്മയും ആ വീട്ടിലുള്ള എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ചെന്ന് എൻ്റെ അച്ഛനെ അടിക്കല എണ്ണാന്ന് പറഞ്ഞ് എന്നെ പിടിച്ചപ്പോൾ ആണെന്ന് വെച്ച് ഞാൻ അതിനാണ് എൻ്റെ പുറത്ത് കയറി പിടിച്ചത്. നീ എന്നെ പിടിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ചെവിടെയുള്ളൊക്കെ അടിച്ചിട്ട് എന്നെ പിടിച്ച് തള്ളിയൊക്കെ ഇട്ടിട്ട് പറഞ്ഞ് നീ ഇനി എന്നെ പിടിക്കലെന്ന് പറഞ്ഞിട്ട് മാറടി എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്കും ചീത്തയൊക്കെ എന്നെ വിളിച്ച് ഇവിടെയൊക്കെ ചവിട്ടി തരികയൊക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് അമ്മ എന്നെ കൊണ്ട് ആശുപത്രി